ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് മലയാളം പഠിക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചത്? നമ്മൾ അല്ലേ പുതിയ ഒരു ചാപ്റ്റർ അല്ലേ എടുത്തു. എന്തായിരുന്നു ആ ചാപ്റ്ററിൻ്റെ പേര്? മണവും മധുരവും. എന്തായിരുന്നു? മണവും മധുരവും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? നിങ്ങൾ പുലേ ഒരു അമ്മു പൂമ്പാറ്റ അല്ലേ നമ്മൾ പറഞ്ഞു. അതൊരു പൂമ്പാറ്റയെ നിങ്ങൾ വരച്ചു. അതുപോലെ നിങ്ങൾ എന്ത് വരച്ചു? ഒരുപാട് ചിത്രങ്ങൾ അതിൻ്റെ താഴെ വരച്ചു അല്ലേ. അത് നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് അടുത്ത ഭാഗത്തിലെ 57 പേജ് നമ്പർ 57 നമുക്ക് നോക്കാം. അയകുള്ള പൂക്കൾ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഇനി വിരൽ വെച്ചുകൊണ്ട് മാം വായിക്കുന്ന സമയത്ത് വിരൽ വെച്ചുകൊണ്ട് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. അയകുള്ള പൂക്കൾ. വെളുത്ത ചെമ്പരത്തി ചുവന്നു. വെളുത്ത ചെമ്പരത്തി ചുവന്നു. ഇപ്പം എന്താണ് നമ്മളിവിടെ അല്ലേ, നമ്മളിവിടെ എന്ത് ചെയ്തു? കളർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെയൊക്കെ ഫുൾ എന്താണ് പൂക്കൾ? വെളുത്തതാണ്. അതുപോലെ എന്താണ്, അപ്പോൾ വെളുത്ത ചെമ്പരത്തി എന്ത് ചെയ്തിട്ടുണ്ട്? 57 പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചുവന്നിട്ടുണ്ട് അല്ലേ. ചുവന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെളുത്ത ചെമ്പരത്തി ചുവന്നു. ചെമ്പരത്തിക്ക് ചന്തം വന്നു. അത് കണ്ട് മറ്റു പൂക്കൾക്കും മോഹം. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. അമ്മു മറ്റു പൂക്കൾക്കും നിറം നൽകി. പൂക്കൾ കാറ്റിലാടി രസിച്ചു. പൂക്കൾക്ക് സന്തോഷമായി. ഒരാൾക്ക് മാത്രം സങ്കടം. ഇനി എല്ലാവരും മാമ വായിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ. അയകുള്ള പൂക്കൾ. എന്താണ് അഴകുള്ള പൂക്കൾ? വെളുത്ത ചെമ്പരത്തി ചുവന്നു. ചെമ്പരത്തിക്ക് ചന്തം വന്നു. അത് കണ്ട് മറ്റു പൂക്കൾക്കും മോഹം. ഞങ്ങൾക്കും വേണം, ഞങ്ങൾക്കും വേണം. അമ്മു മറ്റു പൂക്കൾക്കും നിറം നൽകി. പൂക്കൾ കാറ്റിലാടി രസിച്ചു. പൂക്കൾക്ക് സന്തോഷമായി. ഒരാൾക്ക് മാത്രം സങ്കടം വന്നു അല്ലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ചെമ്പരത്തിക്ക് ചന്തം വന്നു. നിറം കൊടുത്തപ്പം അവർക്ക് ചന്തം വന്നു. അതുപോലെ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്തില്ലേ അല്ലേ, നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? കളർ ചെയ്തു അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പം അവർക്ക് എന്ത് വന്നു? ചന്തം വന്നു അല്ലേ. വെള്ള നിറം എന്ത് ചെയ്തു? ചുവപ്പ് നിറമായി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നിറം നോക്കി വരച്ചു യോജിപ്പിക്കാം അല്ലേ. എവിടെയുള്ളത്? അടുത്ത പേജിലാണല്ലേ. കണ്ടോ എല്ലാവരും, നിറം നോക്കി വരച്ച് യോജിപ്പിക്കാം. അപ്പം നമുക്ക് നിറത്തെക്കുറിച്ചാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മാം വായിച്ചു തരാം. ജമന്തി കണിക്കൊന്ന. ഈ ജമന്തിയും കണിക്കൊന്നയും ഏത് നിറമാണ് കൊടുത്തിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ബുക്കിലേക്ക് ശ്രദ്ധിക്കൂ. ഏതാണ് കൊടുത്തിരിക്കുന്നത്? ജമന്തിയും കണിക്കൊന്നയും ഏതാണ്? മഞ്ഞ നിറമാണല്ലേ. ഏത് നിറമാണ്? മഞ്ഞ നിറമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെ ചെയ്യേണ്ടത്? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇതാ ജമന്തി കണിക്കൊന്ന മഞ്ഞ നിറമാണ്. അപ്പം എന്ത് ചെയ്യുക? ഇങ്ങനെ ഇങ്ങോട്ടേക്കൊരു മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇതിന് മൂന്നിനെയും അല്ലേ, മഞ്ഞ എവിടെയാണ്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ മഞ്ഞ ജമന്തിയും കണിക്കൊന്നയും ഇങ്ങോട്ടേക്ക് ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇനി ശംഖുപുഷ്പം ശംഖുപുഷ്പം ആമ്പൽ. ശംഖുപുഷ്പം എന്താണ്? ശംഖുപുഷ്പം ആമ്പൽ. അതേതാണ് കളറ്? ഏതാണ്? നീല കളറാണല്ലേ. അത് നീല കളറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്തതുപോലെ ഇത് നീലയുടെ ഭാഗത്തേക്ക് ശംഖുപുഷ്പത്തിൽ നിന്നൊരു ലൈൻ നീലയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അത് ആമ്പലിൻ്റെ നേരേക്ക് വരക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പിന്നെ എന്താണ്? ചെമ്പരത്തി പനിനീർപ്പൂ അല്ലേ. ചെമ്പരത്തിയുണ്ട്, പനിനീർപ്പൂവുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ശംഖുപുഷ്പം ആമ്പലും നിങ്ങൾ ഈ ആമ്പലിൻ്റെ ഇവിടെ എന്താ നീല കളർ കൊടുക്കണം കേട്ടോ.
അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ആമല അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു നീല കളറ് നമ്മൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വൈറ്റ് ആയിരിക്കും, അതിന് നിങ്ങൾ എന്ത് ചെയ്യാം? നീല കളറ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെന്താണ്, പനിനീർപ്പൂ ചെമ്പരത്തി എന്നുണ്ട്, അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? റെഡ് കളറാക്കി മാറ്റുക. ഓക്കെ, അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക? ആ ചെമ്പരത്തിയും പനിനീർപ്പൂവും നമ്മൾ ചുവപ്പാക്കിയിട്ട് അവിടെ കളറ് ചെയ്യുക. അപ്പം അതും എന്ത് ചെയ്യുക? കൂട്ടി വരക്കുക. അതുപോലെ പിന്നെ വെള്ള നിറത്തിൽ നമുക്ക് എന്താ ഉള്ളത്? മുല്ലപ്പൂ ഉണ്ട് അല്ലേ, നമുക്ക് വെള്ള നിറത്തിൽ മുല്ലപ്പൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം? വെള്ള നിറത്തിൽ അങ്ങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അത് ബാക്കിയുള്ളത് നിങ്ങൾ ആ കളർ യോജിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കളറ് അത് ആ നീലയും റെഡും അതിന് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ടും യോജിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാമെന്ന ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും പൂക്കളുടെ പേരറിയില്ലേ? അറിയാലേ, നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഉണ്ടാകും ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പൂക്കളില്ലേ? ഉണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ട് ചില പൂക്കളുകൊണ്ട് എന്തായി ഉണ്ടാവും അല്ലേ, ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നാറുണ്ട് അല്ലേ. മാമിന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് റോസ. മാമിന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് എന്ത്? റോസാപ്പൂവാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാവും? ഓരോ പൂക്കളെ കുറിച്ചിട്ടും ഇഷ്ടവും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്ന അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാമെന്ന് എഴുതിക്കൊണ്ട് അതിൻ്റെ താഴെ ഓരോ പോയിൻ്റ് ആക്കിയിട്ട് റോസ, ചെമ്പരത്തി, കണിക്കൊന്ന, പിന്നെ അങ്ങനെ എല്ലാത്തല്ലേ നിങ്ങൾക്കറിയാം, ഒരുപാട് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാവുന്നത് നോട്ട്ബുക്കിലേക്ക് പോയിൻ്റ് പോയിൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് എഴുതി മാമിന് അയച്ചു തരണം. പിന്നെന്താണ്, ഏത് പൂവാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? മാമ് പറഞ്ഞല്ലോ മാമിന് ഇഷ്ടം ഏതാണ്? ആ യെസ്, വെരി ഗുഡ്, റോസയാണല്ലേ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് മാമ് പറഞ്ഞത് കിട്ടിയത് അല്ലേ. ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലേ? യെസ്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാമിന് ഇഷ്ടം റോസാപ്പൂവാണ്. അപ്പോൾ മാമ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക? ഏത് പൂവാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് മാമിനോട് ചോദിക്കുമ്പോൾ മാം എന്ത് ചെയ്തു? റോസ എന്ന് എഴുതും. എന്നിട്ട് ആ പൂവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ മാം എന്ത് ചെയ്തു? ഒരു ചെറുതായിട്ട് ഒരു വിവരണം എഴുതും ആ പൂവിനെ കുറിച്ചല്ലേ. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ പൂവിൻ്റെ പ്രത്യേകതകൾ അല്ലേ, ചുവപ്പാണ്, നല്ല ഭംഗിയാണ് കാണാൻ അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പലതരത്തിൽ നമ്മുടെ ആശയങ്ങൾ നമ്മൾ എഴുതും. ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ആശയങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ. ഓരോ ചെടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരേ ചെടി തന്നെ ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് വ്യത്യസ്ത ആശയങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാമെന്നുള്ളിടത്ത് നിങ്ങൾ പൂക്കളെക്കുറിച്ച് എഴുതുന്നു. പിന്നെ അടുത്ത ചോദ്യം, ഏത് പൂവാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂവിൻ്റെ പേര് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ ആ പൂവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ആ പൂവ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭംഗി എന്ന് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിച്ചത് എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണ് മാം പറഞ്ഞത്? നമുക്ക് നിറം നൽകി വരച്ച് യോജിപ്പിക്കാം എന്നാണ്. അപ്പോൾ ആ നിറം നിങ്ങൾ നൽകുക, അതുപോലെ വരച്ച് യോജിപ്പിക്കുക. പിന്നെ ഈ രണ്ട് ദിന ആൻസർ ചെയ്യാം. മൂന്നെണ്ണം ഉണ്ടാവും അല്ലേ, കാരണം ആ പൂക്കളുടെ പേര് എഴുതണം, പൂവ് ഏതാ ഇഷ്ടമെന്ന് എഴുതണം, ആ പൂവിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തയ്യാറാക്കണം. അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് തന്നെ പറയാം. അപ്പോൾ ഇത് മൂന്നും നല്ല വൃത്തിയിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. എല്ലാവരും നോട്ട്ബുക്കിലും ഇത് കാണണം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും നാളെ മാമിന് അയച്ച് തരണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ടൈം.